പിന്നെ തുടങ്ങിയല്ലേ. വെള്ളം ഒഴിച്ച മര്യാദക്ക് പോയി കിടന്ന് ഉറങ്ങിക്കോണം. എന്നെ വന്നിങ്ങനെ ശല്യം ചെയ്യരുത്. മര്യാദക്ക് പോയി ഉറങ്ങാൻ എന്തിനാടി വെള്ളം അടിക്കുന്നേ? പിന്നെ നീ എന്തിനാടി എന്റെ ഭാര്യയായിട്ടിരിക്കുന്നേ? എടി മൂദേവി, നിനക്ക് എവിടെങ്കിലും പോയി ചത്തൂടെ? എന്തിനാണ് എപ്പൊ നോക്കിയാലും അമ്മയുടെ അടുത്ത് ഒട്ടിപ്പിടിച്ചിരിക്കുന്നത്? ഞാൻ പുറത്ത് വരുന്നത് വരെ ഇവിടെ ഇരുന്നോണം. വേണ്ടാതെ ഇങ്ങോട്ട് വാടി വാടി, ഇങ്ങോട്ട് കേറണി. എടി ഇങ്ങോട്ട് വാടി, എന്നെ തള്ളിവിടും, എന്നെ തള്ളിവിടും. നിനക്ക് തുടക്കം പറ്റില്ലല്ലേ? ഇങ്ങോട്ട് വാടി വാടി, ഇങ്ങോട്ട് അവിടെ നിക്കടി. എടി അവിടെ അവിടെ നിക്കനെ പറഞ്ഞ. എടി നിക്ക. ആഹാ, സ്വന്തം ഭർത്താവിന്റെ അടുത്ത് കിടക്കാൻ നിനക്ക് എന്താണ് ഇത്ര മടി? നായിന്റെ മോളെ ഇങ്ങോട്ട് വാടി വാടി, കിടക്കം വയ്യല്ലോ. നിനക്ക് ചാവാമേ, ചാടി രണ്ടും കൂടെ ഒരുമിച്ച് കെട്ടിപ്പിടിച്ചു വാങ്ങിക്കും നാശങ്ങൾ. ഇതിനകത്ത് വെക്കുന്ന പൈസയൊക്കെ എങ്ങനെ കാണാൻ പോകുന്നത്? ആദ്യം ഈ കപ്പലിലെ കള്ളൻ ആരാണെന്ന് കണ്ടുപിടിക്കണം. എനിക്ക് എന്തറിയാം, നിങ്ങളല്ലേ എന്റെ അടുത്ത് കാശ് വെക്കുന്നതും എടുക്കുന്നതും. പിന്നെ എന്റെ അടുത്ത് എന്തിനാ ചോദിക്കുന്നത്? ആർക്കറിയാം, ആരുമില്ലാത്ത സമയം നോക്കി നിന്റെ അച്ഛനോ അമ്മയ്ക്കോ എന്തിന്? നിന്റെ ചേട്ടനോ വരെ കൊടുക്കാമല്ലോ. അതെ, ആ കാശ് കൊണ്ട് ഉണ്ണേന്റെ ഗതികേടൊന്നും അവർക്ക് വന്നിട്ടില്ല. അവിടെ ഇരിക്കുന്നില്ലേ നിങ്ങളുടെ ആരുമ സന്തതി, അവന്റെ അടുത്ത് എന്ന് ചോദിക്ക്. അവളുടെ ഫോണ് വരാതെ ഇവിടെ ഞാൻ കലി കയറി നിക്കി, അപ്പോഴേ അവരുടെ കാശ് കാണുന്നില്ല, കോപ്പ് കാണുന്നില്ല എന്ന് പറഞ്ഞു തുടങ്ങുന്നു. അവൻ എന്നെ പോലെ നല്ലവനാ, കള്ളവും പറയത്തില്ല, കക്കത്തുമില്ല. എന്റെ വാക്ക് അനുസരിച്ച് നടക്കുന്ന മോനവൻ. നിന്റെ മോളെ പോലല്ല എന്റെ മോൻ. ഇവളെ എന്ത് തെറ്റ് ചെയ്തു നിങ്ങൾ പറയുന്നേ? എന്താണെന്ന് പറയട്ടെ. അയ്യോ, ഒന്ന് ചുമ്മാ തിരിക്കുന്നുണ്ടോ? എനിക്ക് പഠിക്കാനുണ്ട്. നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. എന്റെ മോക്ക് അങ്ങനെ എന്താ കുറവുള്ളത്? കുറ്റം കണ്ടുപിടിക്കാൻ വന്നിരിക്കുന്നു. എന്തോ നാടി ചെലക്കുന്നേ. ഹലോ, എനിക്ക് ജീവിക്കാനേ തോന്നുന്നില്ല, മരിച്ചു പോയാലോ എന്ന് ആലോചിക്കുക. എടി, വെറുതെ ഭ്രാന്തിയെ പോലെ ഇരുന്ന് കരയാതെ എന്താ കാര്യം വെച്ചാ പറ. എടി, എന്താ ഉണ്ടായെന്നല്ലേ ഞാനീ ചോദിക്കുന്നേ? ഇങ്ങനെയൊക്കെ എന്നെ ഉപദ്രവിച്ച എനിക്ക് എങ്ങനെയാ ജീവിക്കണം എന്ന് തോന്നുക? നീ തന്നെ പറ. ആദ്യം നീ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി വാ, പുറത്തേക്ക് വാ. നീ എന്താ പറയുന്നത്? പറഞ്ഞ മനസ്സിലായില്ലേ? പുറത്തേക്ക് വാ. Thank you.
എന്നെ മാത്രം ഇവിടെ തനിച്ചാക്കിയിട്ട് നീ ഒറ്റയ്ക്ക് മരിക്കാൻ പോവാ? ഞാനുണ്ട് നിനക്ക്. ഹലോ ഹലോ അയ്യോ ഹലോ എന്തു പറ്റി ഡാർലിംഗ്? എന്താ നീ ഫോൺ എടുക്കാൻ വൈകിയത്? ഡാർലിംഗോ, ആരാടാ നീ? നീ ആരാന്ന് പറയടാ. എന്റെ ഭാര്യയുടെ ഫോണിൽ സംസാരിക്കാൻ നീ ആരാടാ? നിന്റെ ഭാര്യയോ ലതയോ? അങ്ങനെയാണെങ്കിൽ എന്റെ ഭാര്യ ആരാടാ? എന്താ എന്താ പറഞ്ഞ? ലതയെന്നോ? ഇത് ഇത് കീർത്തനയുടെ ഫോണല്ലേ? ഇത് എന്റെ ഭാര്യയുടെ നമ്പരാ. നീ നിന്റെ ഭാര്യയുടെ നമ്പറിലേക്ക് വിളിക്കാൻ നോക്ക. സോറി സാർ, എനിക്ക് നമ്പർ മാറിപ്പോയതാ. എന്തുവാടി, വീട്ടില് മൊത്തത്തിലൊരു മാറ്റം കാണുന്നുണ്ടല്ലോ. നീ തരുന്ന കാശിന്ന് മിച്ചം പിടിച്ച് വാങ്ങിച്ചതാ. നിന്നോട് ചോദിച്ചാ വാങ്ങിച്ചു തരുമോ? മിച്ചം പിടിച്ച് വാങ്ങിച്ചതാണല്ലേ? അതെ.